ഈശ്വര ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം, ഒരു ശാന്തി, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടാൽ മാതാപിതാക്കൾക്ക് സഹിക്കില്ല. ജീവിത പങ്കാളിയുടെ ഹൃദയത്തിലൊരു ശാന്തിയും സമാധാനവും ഇല്ലെങ്കിൽ ആ ജീവിത പങ്കാളി ഓർത്ത് മറ്റ് ജീവിത പങ്കാളി വേദനിക്കും. എല്ലായിടത്തും ഈ ശാന്തിയും സമാധാനം വേണം. തിരുവചനം എന്താണ് ശാന്തിയും സമാധാനവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറയുക? അത് നമുക്ക് ശ്രവിക്കാം. സങ്കീർത്തന പുസ്തകം 119:165 തിരുവചനത്തിൽ പറയുകയാണ്, അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും, അവർക്ക് ഒരു പ്രതിബന്ധവും ഉണ്ടാവുകയില്ല. അപ്പം ദൈവത്തിൻ്റെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവകൽപ്പന പാലിക്കുന്നവർ, ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കും. ഇതാണ് ഈശോ പഠിപ്പിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ശാന്തി ഉണ്ടാകാൻ ദൈവകൽപ്പനകളെ നാം മുറുകെ പിടിക്കണം, ദൈവകൽപ്പനകൾ പാലിക്കണം. അങ്ങനെ ദൈവകൽപ്പനകൾ പാലിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവകൽപ്പനകൾ അനുസരിക്കുകയും ചെയ്താൽ പറയുകയാണ്, അവർക്കൊരു പ്രതിബന്ധം ഉണ്ടാവുകയില്ല. അതിനാൽ നമുക്ക് ദൈവകൽപ്പനകളെ നമുക്ക് ചേർത്ത് പിടിച്ച് അത് പാലിക്കാൻ ഒരു കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായിശോയെ, ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവകൽപ്പനകളെ ഒന്ന് മുറുകെ പിടിക്കാൻ, ആ കൽപ്പനകളനുസരിച്ച് ജീവിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ കർത്താവേ കൃപ നൽകണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. സദാ വിളിപ്പൂ, കൈ നീട്ടി നിൽപ്പൂ, നീ വരമേ ഗണേനാഥ. സദാ വിളിപ്പൂ, കൈ നീട്ടി നിൽപ്പൂ, നീ വരമേ ഗണേനാഥ. ആശ്വാസത്തിൻ കുളിരറിയാനാ കൃപ ചൊരിയേണമേ നാഥ. ആശ്വാസത്തിൻ കുളിരറിയാനാ കൃപ ചൊരിയേണമേ നാഥ, കൃപ ചൊരിയേണമേ നാഥ. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. Hallelujah, 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 hallelujah. Yeshuve aradhana, 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 aradhana. Yeshuve aradhana, 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 aradhana. Yeshuve aradhana. പരിശുദ്ധ പരമാദേവി കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദേവി കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദേവി കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.